വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ നയത്തിലുണ്ടോ, കുമരനെല്ലൂർ സന്തോഷ് ക്ലബ് അണിയിച്ചൊരുക്കുന്ന അഖില കേരള ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിന് കുമരനെല്ലൂർ സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം ആസിഫ് സഹീർ മുഖ്യാതിഥിയായിരുന്നു. 4 പതിറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള സന്തോഷ് ക്ലബ് കലാകായിക സാംസ്കാരിക മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ലീൻ കുമരനെല്ലൂർ ക്യാമ്പയിനും വേണ്ടിയാണ് ഇത്തവണ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഫുട്ബോൾ താരം ഐ എം വിജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ടൈമാണ്. കാരണം ഐ എസിന്റെ പോലുള്ള കളികൾ നടക്കുന്ന കാരണം ആ ഐ എസിന് 2-3 ടീമുകളുണ്ട്, പ്രായം നോക്കിയുള്ള ടീമുകളുണ്ട്. അപ്പൊ സുഖമായിട്ട് ഇത്ര നല്ല ഗ്രൗണ്ട് കളിച്ച് നല്ല കുട്ടികളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സന്തോഷ് ക്ലബിന്റെ ഇവിടുന്ന് കുമരനെല്ലൂരിൽ നിന്ന് നല്ല പ്ലെയേഴ്സ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മോള് നിൽക്കട്ടെ, ആ മോളുണ്ട്, ആ മോളിപ്പോ സബ് ജൂനിയർ സ്റ്റേറ്റിലെ ബാബുപ്രിയ സബ് ജൂനിയർ സ്റ്റേറ്റിന്റെ ക്യാമ്പിലേക്ക് കിട്ടുള്ള കുട്ടിയാണ്. പല പല നല്ല നല്ല പ്ലെയേഴ്സ് ഇവിടുന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫുട്ബോൾ മാന്ത്രികൻ ആസിഫ് സഹീർ മുഖ്യാതിഥിയായിരുന്നു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ U14 കേരള ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച കുമരനെല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥി ഭവപ്രിയയെയും കായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ഐ എം വിജയൻ അനുമോദിച്ചു. കപൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ, തഹസിൽദാർ ടി പി കിഷോർ, ക്ലബ് മുഖ്യ രക്ഷാധികാരി ടി സുധാകരൻ, സെക്രട്ടറി ഷംസുദ്ദീൻ, ഷെർലി മാത്യു, ഷാഫി മുസ്തഫ, മറ്റു ക്ലബ് അംഗങ്ങളും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സന്തോഷ് ക്ലബ് പ്രസിഡന്റ് രാജീവ് പാറയിൽ അധ്യക്ഷനായിരുന്നു. 16 ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. വട്ടംകുളം ചലഞ്ചേഴ്സും കുമരനെല്ലൂർ പാലംകടവും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ 1-4 ഗോളുകൾക്ക് പാലംകടവ് ജേതാക്കളായി.